പത്തനംതിട്ട ഓമല്ലൂരിൽ കാട്ടുപന്നികൾ കിണറ്റിൽ വീണു. 7 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ വീണ 2 പന്നികളിൽ 1 മുങ്ങിച്ചത്തു. സി കെ അഭിലാൽ അവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് പേരിൽ തന്നെ പന്നിയുള്ള ഒരു പ്രദേശമാണ് പന്നിയാലി. അതിനോട് ചേർന്ന് കിടക്കുന്ന പൈവള്ളി ഭാഗത്ത് സുദർശൻ എന്ന ആളുടെ വീടിൻ്റെ പിൻവശത്തായുള്ള കിണറ്റിലാണ് കാട്ടുപന്നികൾ വീണിട്ടുള്ളത്. ഏറെക്കുറെ 11 മണിക്കൂർ സമയത്തിലധികം പിന്നിടുന്നു. 6 അടിയിലധികം വെള്ളമുണ്ട്. ഒപ്പം തന്നെ ഈ കിണറിന് ഏറെക്കുറെ 30 അടിയോളം താഴ്ചയുമുണ്ട്. അങ്ങനെ മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നതിൻ്റെ ഫലമായാണ് ഒരു കാട്ടുപന്നി മുങ്ങിച്ചത്തത്. മറ്റൊന്നിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നപ്പോഴാണ് അഞ്ചേമുക്കാലായപ്പോൾ മോൻ പല്ലുതേക്കാൻ വെളിയിലിറങ്ങിയപ്പോഴായിരുന്നു അതിൽ സൗണ്ട് കേട്ടെ. അന്നേരം ഞങ്ങൾ രണ്ടും കൂടെ വന്ന് മൊബൈലിൻ്റെ തോറച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മരപ്പെട്ടിയാണെന്നു. പിന്നെ ഇച്ചിരി കൂടെ നേരം പുലർന്നു കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് പുള്ളിക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് പന്നിയാന്ന് മനസ്സിലായത്. അന്നേരമേ ഞങ്ങൾ മെമ്പറിന് ഇൻഫോം ചെയ്തു. പിന്നെ ആദ്യമേ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. അവിടുന്ന് ഫോറസ്റ്റ് 2 ഫോറസ്റ്റ് ഓഫീസറെ നമ്പർ തന്നു. അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു മെമ്പറെ ഇൻഫോം ചെയ്താൽ മതി, പഞ്ചായത്തുകാരെ അവന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ പോലെ ഇൻഫോം ചെയ്തിട്ട് ഇത് ഇത്രയും സമയമായിട്ട് ഇപ്പോഴാണ് ഇത്രയും സമയം കൊണ്ട് ഇതിവിടെ കിടക്കുക. ഇതിനും കോരി അരച്ചിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ. ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ശല്യക്കാരായിട്ടുള്ള കാട്ടുപന്നികളെ വകവരുത്തുക എന്നുള്ളത്. അതിന് ഗ്രാമപഞ്ചായത്തുമായി ധാരണയിലെത്തിയിട്ടുള്ള ആളുകൾ റാന്നിയിലാണുള്ളത്. ലൈസൻസ്, തോക്കിന് ലൈസൻസ് ഉള്ള ആളുകൾ എപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇതിനെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 4:30 ഇതിനെ വെടിവയ്ക്കാനുള്ള ആൾക്കാരെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ അവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പഞ്ചായത്തിൻ്റെ വേണ്ട നടപടിക്രമങ്ങൾ ഇട്ട് അതിനെ നമ്മൾ മറവ് ചെയ്യും. ഇവിടെ തന്നെ വെടിവെച്ച് പിടിക്കും. വെടിവെച്ച് കുടുക്കിട്ട് പിടിച്ച് വലിച്ചു കയറ്റുക. ഇവിടെ തന്നെ അതിനെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ആയിരിക്കും. അതെ അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുഴിയെടുത്ത് അത് ഡീസലോ മണ്ണെണ്ണയോ തളിച്ച് അതിൻ്റെ വേണ്ട നടപടിക്രമങ്ങളെല്ലാം പഞ്ചായത്തിലെ AS ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് അവിടെ തന്നെ മറവ് ചെയ്യും. പന്നിയാലി പൈവള്ളി മേഖലകളിലൊക്കെ തന്നെ മുൻപ് മുള്ളൻ പന്നികളുടെ ശല്യമുണ്ടായിരുന്ന പ്രദേശമാണ്. എന്നാൽ കാട്ടുപന്നികൾ ഇവിടെ അത്ര സാധാരണമല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. എന്തായാലും കാട്ടുപന്നികൾ കിണറ്റിൽ വീണത് കാട്ടുപന്നികളുടെ ശല്യം സമീപഭാവിയിൽ തന്നെ വ്യാപകമാകുമെന്നുള്ളൊരു ആശങ്ക കൂടി പകർന്നിട്ടുണ്ട്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.